സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബംഗമാരെ എന്റെ ആരാ പ്രിയം? ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് ഉൾക്കൂട്ടിക്കരുത് എന്നെ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, ഏകാന്ത ചന്ദ്രിക പാട്ട് പാടിയതാ മ്യൂസിക്കാ. ഈ മാതിരി തക്കിട തരികിടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടാടും മാമലത്താഴത്ത് നീയൊന്ന് പാടടി പൂങ്കുയിലേ. ഒരു വട്ടം നെയ്യിൽ തൊട്ടോട്ടെ, ഒരു കുട്ടം കാലിൽ ചൊന്നോട്ടെ, മറവില്ലും ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും, ചിങ്കാര കുഞ്ഞിൻ തീടമ്പേ വീടന്ന് കരമ്പേ കിലമ്പേ കുറുമ്പിൻ കിലമ്പേ. ഒരു വട്ടം നീയിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാലിൽ ചൊന്നോട്ടെ, മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും, ചിങ്കാര പൊന്നിൻ തീടമ്പേ വീടന്ന കരമ്പേ കിലങ്ങു ചിലമ്പേ കുറുമ്പിൻ കരിമ്പേ. അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഹിന്ദി പഠിച്ചേ പറ്റൂ. ഹിന്ദിയിൽ ഒരു ശയന പ്രദർശനത്തിന് ഈ സിനിമ പേരുകൾ മതി. എവിടെയാ അവൾ? ये जवानी है दीवानी हमको तुमसे प्यार है, से यस टू लव यू जिंदगी न मिले की तुम्हारा. ये जवानी है दीवानी हमको तुमसे प्यार है, से यस टू लव यू जिंदगी न मिले की तुम्हारा. जाने तू ये जाने ना दीवाने में दीवाना, रब ने बना दी जोड़ी में तेरा ही हो. जाने तू ये जाने ना दीवाने में दीवाना, रब ने बना दी जोड़ी में तेरा ही हो. कर प्यार कर ले दिल से जब तक है जान, एबीसीडी एबीसीडी एवरीबॉडी कैन डांस. ओ सदना आ सदना सुन सदना ये कहते चिंगार पन्नी दीड़म बे बिटर न काड़म बे फीलिंग इन चीलम बे कुरुंगिल करिम बे. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹം, വേലക്കാരിയായിരുന്നാലും എൻ കണ്ണാൽ ഒന്നെ പാത്ത്, ഞാൻ സ്വന്ത വന്ന വാർത്തകൾ തോട്ടൊക്കെ പോച്ച്. നീ റൊമ്പ സ്വിച്ച് കേട്ട് പതിനാല് ഡെയിലി നൈറ്റ് ഞാൻ ആശയപ്പെട്ട ചർച്ച്. ചിങ്കാരപ്പൊന്നിൻ്റെ ഇടമ്പേ വീടന്ന കടുമ്പേ കീലുങ്ങും.
സ്വപ്നം കണ്ടേ നിന്നെ ഒരു വട്ടം കയ്യിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാതിൽ ചെന്നോട്ടെ മഴവില്ലും കണ്ണത്തേലും ചിരികണ്ടാറാരും വീരും ചിങ്കാരപ്പൊന്നും വീടമ്പേ വീടന്ന കടമ്പേ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം മുട്ടക്കലിട്ട് പുട്ടും കടലും ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? ഇഡ്ഡലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് പോളി ഫിഷ് റോസ്റ്റ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നെയ്മീൻ ഭൂമി നെയ്മീൻ ചാളക്കറി ഇലക്കറി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച് നിരത്തി വട മത്തിരി ഉണ്ടമ്പൽ സവാള സുഖി മേൽപ്പുറത്ത കടികളൊന്നും ഇവിടെ ഇല്ല. തന്നോടല്ലേ പറഞ്ഞ വേണ്ടെന്ന്? തന്നെ കുറച്ച് ചോറിട്ട് തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ട് ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ, എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസ്റ്റിക് ഓരോരുത്തമാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കാ എനിക്ക് അമ്മച്ചി ഈശോ വിശേഖ സുധീകരിക്കട്ടെ. സേം ടു യു ബ്രോ. ആ
കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴപ്പ് കൊണ്ടു മാനത്തെ മുത്ത കെട്ടി നിന്നേനൻ കൊണ്ടുപോകും. വീഴ്ച നിന്ന മാറത്തെ ചെയ്ത കൊണ്ട് നിന്നെ ഞാൻ കൂടിവേക്കും. വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. പുട്ട് കഴിക്കുന്നതോടൊപ്പം ഡാൻസ് കളിക്കാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ജീങ്ങനുണ്ട് ഒരു വക കണ്ണനെ
കൈയും ചേട്ടാ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാമോ ഇങ്ങനെ നടത്തി എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ പ്രേമെന്നാണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ പ്രേമെന്നാലെന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ കള്ളു കുടിച്ചാലും പോകൂല അത് സ്വാമി വലിച്ചാലും മാറൂല കള്ളു കുടിച്ചാലും പോകൂല അത് സ്വാമി വലിച്ചാലും മാറൂല ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും ആദ്യം വെറുതെ പോയെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ കയറിയില്ലേ സുന്ദരി പെണ്ണേ ആ ചെമ്പാരത്തി ആ ചെമ്പാരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുന്ന പിന്നെ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും ആ ചെമ്പാരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുന്ന നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും പ്രേമമെന്നാലെന്താണ് പെണ്ണേ ആ കരളിനുള്ളിലെ തീയാണുകണ്ണേ ആ കരളിനുള്ളിലെ തീയാണുകണ്ണേ ശരുകാരെ പോലെ ഗ്ലാമർ ഉണ്ടായിരുന്ന ലാലും കാണുന്നവരെ പെണ്ണൊന്ന് പ്രേമിക്കും ശരുകന്റെ വശന്തനായെന്ന അഞ്ചക്കനോടൊപ്പം ഓടിപ്പോകും ശരുകാരെ പോലെ ഗ്ലാമർ ഉണ്ടായിരുന്ന ലാലും കാണുന്നവരെ പെണ്ണൊന്ന് പ്രേമിക്കും ശരുന്റെ വശന്തനായെന്ന അഞ്ചക്കനോടൊപ്പം ഓടിപ്പോകും ും വീണെന്നാലും ആ എഴുതുന്ന മുള്ളിന്റെ പേരില് പീഡന കേസ് കൊടുക്കടി ചന്ദരിച്ചൊരു പെണ്ണേ അങ്ങനെ വെളിമേലെ വെളിമേലെ ഇരുന്ന പാപം കോടതി കയറും പിന്നെ ജാതകവും ജീവിതവും പൊന്നാട്ടയാകും ആ വെളിമേലെ ഇരുന്ന പാപം കോടതി കയറും പിന്നെ ജാതകവും ജീവിതവും പൊന്നാട്ടയാകും േമെന്നാലെന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും കെണിയിൽ പോയി വീട്ടിൽ നാലിട്ടടിക്കും ചെറു ചില്ല തണ്ടാടി വായടിപ്പൻ നിങ്ങൾ തലവിയിൽ അച്ഛന്മാരെ വായിട്ടടിക്കും ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും കെണിയിൽ പോയി വീട്ടിൽ കാലിട്ടടിക്കും കണ്ടില്ലേ ആണുങ്ങളുടെ നട കലികാലം പെണ്ണുങ്ങളെ തന്നെ കേരള കാലം ആണുങ്ങളെ കണ്ണു കെട്ടിന്നറിയാം എങ്കിലും മഴയെഴുതി കെട്ടും കൊല്ലുന്നറിഞ്ഞിട്ടും പാപ്പന്റെ ജോലിക്ക് ആണുങ്ങൾ പോടില്ല പെണ്ണേ ചുമ്മാ മങ്ങാത്തോലി മങ്ങാത്തോലി കാര്യം ചൊല്ലി നേരവും പോയി ചുമ്മാ മേങ്ങാത്തോല പാതിനൊപ്പം താളവും പോയി മങ്ങാത്തോലി കാര്യം ചൊല്ലി നേരവും പോയി മങ്ങാത്തോല പാതിനൊപ്പം താളവും പോയി േമെന്നാലെന്താണ് പെണ്ണേ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എൻ
എന്റെ മോനൊക്കെ ശ്രദ്ധിക്കില്ല കല വില ഇതാ പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ്ട കശനി കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തില്ല കല വില ഇതാ എന്റെ മോളെ കഷ്ടത്തില്ല കല വില ഇതാ ആണിന്റെ മാനം കക്കണധാരണി രംഗമ്മോ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് അണി രംഗമ്മേ ആണിന്റെ മാനം കക്കണധാരണി രംഗമ്മേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് അണി രംഗമ്മേ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പിന്നാലെ മാമ്പഴമാകട്ടെന്ന് പെണ്ണേ മേൽക്കുള്ള പാവാട എത്ര നാൾ വാങ്ങി തന്നു എന്റെ പിന്നാലെ എത്ര നാൾ വാങ്ങി തന്നു ചെണ്ടമൃതംഗം മേലെ കാവിൽ പൂരക്കാവിളി പോലെ പരിണിതീളം ഏ നാട്ടിന്റെ കളറി കച്ചമുറക്കണം വാർപ്പയത്തിൽ ചൂഴിക്കടക ചാടി കിട്ടി വലം വിരകത്തി ചോദന കടകം പരിണിയും പരയും താളം ഓ കടകൻ താളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പുകിലുണ്ടേ കോമരങ്ങൾ കുഴിയുണ്ടേ പഞ്ചവാകെ കുഴിലുണ്ടേ സരിരുണ്ടേ സംഗീത ശിരോമണി തകവേലോഹനം ഒരു പോയി കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങവെങ്കിടെ ൂരക്കാവിളി വീലിപ്പോലടി വാലിപ്പടിയടി നീളം കാവിളി നീളം As you may already know, St. Alphonsa was the first canonized saint of our community, and St. Thomas is our patron saint. Hopefully through this program,
collectively we've been able to increase cultural and more importantly spiritual awareness of what St. Thomas and St. Alphonsa means to our community and to our faith. That being said, I'd like to extend our gratitude and thanks to a number of people, no particular order, but I'll go ahead and list them off. I would like to thank my cinematography professor. For those of you who don't know who that is Mar Joy Alaparta from St. Thomas Syro Malabar Diocese of Chicago, and he is the auxiliary bishop. So he came all the way down from Chicago to celebrate here with us. Next, I would like to thank the pastors of St. Helena Church, in particular Father Crowley and Father Johnson, who's been more than gracious over the years to extend the church and the auditorium and the facilities and their kindness to us over these many years, in particular today. Next, I would like to thank our mission director, Father Pulgartal. Achin has done a tremendous job gathering so many people here together to ensure the success of this event. So we're very thankful for everything you've done here. In addition, I'd like to thank all the other priests that have come from various parts of Connecticut, as well as our blessed sisters. I'd also like to thank Father Francis Nambiaparabal, who came all the way down from New York, so he's our neighbor. Next, I would also like to thank Father Pudramachan. He came all the way from India for many reasons, but in particular to come to this event. For those of you who don't know, Father Pudramachan was basically our Achan for many years, and he worked tireless hours to help ensure the continuity of this community, and he helped set a great precedent and a foundation for this. So without him, this would not be possible. So we're eternally thankful for everything that he's done to help ensure the success of this community. Next, I would like to thank the choir. They've gone through endless hours of practice and participation. I've seen a lot of that firsthand, where they come by and they devote many hours after work or albeit school, and they spend a lot of time practicing, so your efforts are very much appreciated. Next, I'd like to thank our committee members, primarily our parish council and our trustees, and those involved with the setup and preparation of this event. Much like everyone else, they had to go through the arduous task of coordinating with Achin and various other people to help ensure that this program went very well. And I think we can all agree it's gone very well so far. Next, I would like to thank all the wonderful entertainers here. Mainly the people who were involved with the Chandamalam and the procession, and the people who have gone up here on the stage. And I just want to say to all the little kids here, I need one of you to teach me some dance lessons, because I have two left feet and I can't dance. I need one of you to help me. You guys did a fantastic job today. Good job. Can we get a round of applause for the kids, please? And next, I just want to thank everyone here in general for attending this event and, more importantly, participating. It's important to attend these events on a regular basis to help promote our culture and, also our spirituality and the passed down traditions among children. And last but not least, I'd like to thank God, for without God, nothing is possible. In particular, I just wanted to say that Father Pudram and Father Alaparta are actually embarking on their journey to India, actually tomorrow. So they are quite the bit of travelers here. So if you could, before you take off today, please send them your best regards and wishes and a safe travel on their trip back to India. And finally, again, thank you so much for attending this event, and we look forward to everyone's turnout and participation next year. God bless.